ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഒരുങ്ങുന്നു. ഒരു ഗോളിയുടെ ആത്മകഥ എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുന്നത്. തൃശൂരിൽ നിന്ന് അജീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുതിച്ചു വരുന്ന പന്തിനെ വാനിലുയർന്നും മണ്ണിൽ കിടന്നുരണ്ടും തടഞ്ഞു നിർത്തിയ ഒരു ഗോളിയുണ്ടായിരുന്നു ഇന്ത്യക്കും കേരളത്തിനും. അദ്ദേഹത്തിൻ്റെ പേര് വിക്ടർ മഞ്ഞില എന്നായിരുന്നു. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറിൽ ഒരാളായിരുന്നാൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സർ, ഓർമ്മകളുടെ ഒരു കടലിരുമ്പം തന്നെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതാണ് ആത്മകഥയിലൂടെ നമ്മൾ ആരാധകരിലേക്കും മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരിക്കലും അങ്ങനെ ഒരു ആത്മകഥ എഴുതും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. നമ്മൾ കളി നടക്കുന്ന സമയത്ത് പല കളികളും കണ്ട് കളിയെക്കുറിച്ച് എഴുതുന്ന പോലെ അല്ലല്ലോ ജീവിതം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശയം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സഹപ്രവർത്തനായ ഞാൻ ഏറ്റവും എന്തിഷ്ടപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ കാലിശ്ശേരി മഷ, എം എൻ കാലിശ്ശേരി മഷ. അദ്ദേഹത്തിൻ്റെയാണ് എന്നെ നിർബന്ധിച്ചിട്ട്, അദ്ദേഹം എൻ്റെ കൂടെ ഏകദേശം യൂണിവേഴ്സിറ്റിയിൽ 22 വർഷത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇങ്ങനൊരു സാധനം വേണം, അത് നിങ്ങളുടെ ആത്മകഥ മാത്രമല്ല അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായി മാറണം. അതിലധികം വന്നിട്ടുള്ളത് ഒരു 71 ശേഷം, അതുപോലെ 2009 വരെ, 81-82 വരെ എന്ന് പറഞ്ഞാൽ കളിക്കാരനായിരുന്നു, പ്രീമിയർ ഐസിലെ കളിക്കാരനായിരുന്നു. ആ സമയത്തിന് എൻ്റെ കളിയിലെ അതൊക്കെ ആ സമയത്താണ്, യൂണിവേഴ്സിറ്റി കളിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റേറ്റിനും ഇന്ത്യക്ക് കളിക്കുന്നതൊക്കെ അത് തന്നെ, ക്യാപ്റ്റൻ ആണതൊക്കെ അപ്പോഴത്തെ സന്തോഷം വിജയിച്ച ടീമിൻ്റെ മെമ്പറാകുന്നതൊക്കെ ആ സമയത്താണ്. അതിന് ശേഷം പിന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ കളിച്ച യൂണിവേഴ്സിറ്റിയിൽ ആണ് ഞാൻ കോച്ചായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഈ വലിയൊരു നീണ്ട എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കഴിയുന്നത് അവിടെയാണ്, ഈ 27 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരുപാട് സംഭവവകാശങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്ത്യൻ ടീമിൽ ആദ്യമായിട്ട് കളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും, അതുപോലെ ആ കളിയിൽ ഇന്ത്യൻ ടീമിന് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ടാണ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. സൗത്ത് കൊറിയയിൽ നടന്ന കളി, അന്നത്തെ പേപ്പർ റിപ്പോർട്ടൊക്കെ അതിൽ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പേപ്പർ കട്ടിങ് അടക്കം നമ്മളെല്ലാം ഫാക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.